ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എന്ന് പറയുന്നത് ഒരു നോമ്പ് തുറയേൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പം ഫസ്റ്റ് തന്നെ ഞങ്ങൾ ഇന്ന് ഫസ്റ്റ് അല്ല കേട്ടോ, ഞങ്ങളിതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് ഈ ഒരു നോമ്പിന് സമൂസ ഉണ്ടാക്കുന്നത്. അപ്പോൾ പാത്തുമാണ് സമൂസ ഉണ്ടാക്കുന്നത്, പക്ഷേ അത് മടക്കുന്നത് ഞാനാണ്. എനിക്ക് കുറച്ചും കൂടി എളുപ്പമാണ് ഈ സമൂസ ഷീറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, എനിക്ക് കുറച്ചും കൂടി എളുപ്പമാണ്. കാരണം വാപ്പച്ചി എനിക്കിത്, എൻ്റെ വാപ്പച്ചി ഷെഫാണ്, അപ്പോൾ വാപ്പച്ചി അതെനിക്കിങ്ങനെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇത് മടക്കാൻ എനിക്കിത് എളുപ്പമാണ്. അപ്പം പാത്തു ഇതിൻ്റെ മസാല എല്ലാം സെറ്റാക്കിയിട്ട് ഞാനിരുന്ന് മടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും ആ സമയത്ത് ഞാൻ ഉണ്ടാക്കി വയ്ക്കുമ്പോഴത്തേക്കും പാത്തു പോയിട്ട്, പാത്തു എന്ന് പറയുന്നത് റാഫിക്കാൻ്റെ പെങ്ങളാട്ടോ, അപ്പോൾ അവൾ പോയിട്ട് അത് എണ്ണയിലിട്ട് വറക്കും അങ്ങനെയാട്ടോ. അപ്പം നമ്മളെല്ലാം ഇത് ഒരു 5 മണി ടൈമിലാണ് ഞാനിത് ഷൂട്ട് ചെയ്യുന്നത്. കാരണം ഞങ്ങൾ 5 മണി 5 5 ആ ടൈമിലാണ് കേട്ടോ ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഫസ്റ്റ് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് കയ്യിലിങ്ങനെ ഷേപ്പാക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ ചെയ്യുന്നത് എൻ്റേതായ രീതിയിലാട്ടോ. ഓരോരുത്തർക്കും ഓരോ രീതി ഉണ്ടല്ലോ. പിന്നെ ഞാൻ ഉണ്ടാക്കുന്നതാണ്, എനിക്ക് ഓറിയോ ഷേക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഓറിയോ ഷേക്ക്, പിന്നെ കുറച്ച് ഒരു ഫുൾ ഓറിയോ ഷേക്ക്, പിന്നെ പാൽപ്പൊടി, കുറച്ച് തണുത്ത വെള്ളം, പിന്നെ ഞാനിതിൽ ബൂസ്റ്റും കൂടി ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ഇതിൽ ഷൂട്ട് ചെയ്തിട്ടില്ല, പക്ഷേ ബൂസ്റ്റും കൂടി ഇട്ടപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. വേറൊരു ടേസ്റ്റ് തന്നെയാണ്. സിമ്പിളാണ് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാൻ രണ്ടോ മൂന്നോ തവണയായി ഞാനിപ്പോൾ ഉണ്ടാക്കുന്നു. അതിനുശേഷം പിന്നെ ഫ്രൂട്ട്സാണ്. അപ്പോൾ ഇത് പാതി ചെത്തി വെച്ചതുകൊണ്ട്, ഇതിൻ്റെ കുറച്ച് ഇന്നലെ ചെത്തിയതായതുകൊണ്ട് തന്നെ അതിൻ്റെ ആ മണ്ടലത്തെ കുറച്ചൊന്ന് ചെത്തിക്കളയും. എന്നിട്ട് ഇതാക്കുമ്പോഴത്തേക്കും നല്ലതാണ് കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും അഴുക്കോ പൊടിയോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റില്ലല്ലോ. അങ്ങനെ അതും ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്കും പാത്തു നമ്മുടെ എന്താ ഉരുളൻകിഴങ്ങിനെ ഇങ്ങനെ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ജ്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞു. ജ്യൂസ് ഉണ്ടാക്കി വെച്ചപ്പോഴത്തേക്കും ഒരു 6:30 ടൈമായിട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ സിമ്പിളായിട്ട് ഉള്ള നോമ്പ് തുറയാണ് കേട്ടോ. അപ്പം ബാക്കിയുള്ളവരൊന്നും ഞാൻ കാണിക്കുന്നില്ല, അവരെയൊന്നും ഒരു പ്രൈവസി ആയതുകൊണ്ട് അവർക്കൊന്നും അത്ര താല്പര്യമില്ല ഫേസ് കാണിക്കുന്നതിൽ. അതുകൊണ്ട് ഞാൻ ഫേസൊന്നും കാണിക്കുന്നില്ല, ഞാൻ എൻ്റെ ഫേസ് മാത്രമേ കാണിക്കുന്നുള്ളൂ, അവരുടെ കൈ മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മുടെ ഇത്രയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം നല്ലൊരു നോമ്പ് തുറയായിരുന്നു. നിങ്ങൾക്കൊക്കെ എങ്ങനെയായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യണേ. ഇതാണ് ഇന്നത്തെ ഒരു റമദാൻ വീഡിയോ എന്ന് പറയുന്നത്. ഞാൻ ആദ്യം മുതലേ ഷൂട്ട് ചെയ്തിട്ടൊന്നുമില്ല, ഞാൻ റമദാൻ നമ്മുടെ ഇഫ്താർ ടൈമാണ് ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. കാരണം വേറൊന്നുമല്ല, വെറുതെ എന്തിനാ രാവിലെ മുതലുള്ളത് കാണിക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ് എന്തായാലും അറിയിക്കേണ്ടതാണ്. ഞാൻ ഈ എടുക്കുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നിങ്ങൾ പറയുക, ഇഷ്ടമാവുന്നുണ്ടോ ഇല്ലയോ എല്ലാ കാര്യവും പറയാം കേട്ടോ. എന്നാൽ മാത്രമേ എനിക്ക് വീഡിയോ ഇടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാവത്തുള്ളൂ. ഞാൻ ഇനിയും വീഡിയോസ് ഇടുന്നതാണ്. പിന്നെ കുറേ സർപ്രൈസുകൾ വരാനുണ്ട്, അതെല്ലാം ഞാൻ ഓരോ വീഡിയോ ആയിട്ട് പറയും. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ. താങ്ക് യു.